എന്ന് കരുതപ്പെടുന്ന പുസ്തകത്തിലെ ആദ്യ വരി അഗ്നിമീവേ പുരോഹിതം യജ്ഞസ്യ ദേവമൃഗം ഗോദാരം രത്നദാതമെന്ന് കരിക്കട്ടയെ പോലും ജ്വലിപ്പിക്കുവാൻ ശക്തിയുള്ള അഗ്നി പ്രകാശം എന്നാണ്. ഉസ്താദ് ബിസ്മില്ലാ ഖാൻ, അംജദ് അലി ഖാൻ, അക്ബർ അലി ഖാൻ, ആബിദ പർവീൻ, രാഹുൽ വള്ളാൾ, സൂര്യ ഗായത്രി, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, സർവസ്തുതിയും ദൈവത്തിനാണ്. ഹലേലുയ ഹലേലുയ, പൊങ്ങികണ്ട കൈ പൊങ്ങി ഹലേലുയ ഹലേലുയ. വേദങ്ങളിൽ നിന്നാണ് ആയുർവേദം ഉണ്ടായത്, ചരകൻ ചുഷ്ടുതിനോട്. എന്നിട്ട് മുസ്ലിങ്ങൾ ക്ഷീരബല സഹജരാതി കഷായത്തിൽ തന്നൊന്നരം തൈലം ജപന പ്രാവശ്യം അഗസ്ത്യ രസായണം രാസനാദി പൊടി ഏലാദി പൊടി ഒന്നും കഴിക്കുന്നില്ലേ, പൊടി തേക്കുന്നില്ലേ, കുടിക്കുന്നില്ലേ, ദശമലക്ഷണം ഉണ്ടല്ലോ. പക്ഷെ ആ വേദങ്ങളിൽ നിന്നുണ്ടായ ആയുർവേദ ആശുപത്രിയിൽ കുടുംബം മുസ്ലിങ്ങളാണ്. നമുക്ക് സ്വീകാര്യമാണോ അത്? ഓം ഭൂർ ഭൂവസ്വ തത് സദുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി തിയോ യോന പ്രചോദയാ. ഈ സ്കൂള് നല്ലതാണ് നല്ലതാണ് ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ല. അനന്തമായ അത്ര എണ്ണം ക്ഷേത്രങ്ങൾ ഇന്ത്യയിലുണ്ട്, പല രാജ്യങ്ങളിലുണ്ട്. അതുകൊണ്ട് അവർക്ക് 33 കോടി ദൈവമുണ്ട് എന്നുള്ളത് പരികല്പന ഇറ്റ്സ് അബ്സല്യൂട്ട് ക്ലിയർ ആണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം തുടങ്ങിയ വേദങ്ങളും അതിന്റെ ഉപവേദങ്ങളായ ആയുർവേദം, ധനുർവേദം, ഗാന്ധർവേദം, സാമത്യ വേദം. ഞാൻ ഈ ആദ്യം പറഞ്ഞ ഇസ്ലാമിക് കൺസെപ്റ്റും ദൈത്തിരിയോപനിഷത്തും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചൊല്ലുന്നത്, കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യ പ്രവർത്തതേ. ഹൂ ഇസ് കേരളങ്ങാതെ ഐ ഡോണ്ട് നോ, എനിക്ക് അറിഞ്ഞുകൂടാനാണ് കേരളങ്ങാതെ. ബിക്കോസ് ഐ എം എക്സ്റ്റേണൽ സൗൾ, ഞാൻ ഈ പേരല്ല, ഞാൻ ഈ ഇതോട് കൂട്ടിച്ചേർത്ത വരികളല്ല, ഞാൻ ഈ ഉടുത്ത വസ്ത്രങ്ങളല്ല, ഞാൻ ഈ കഴിക്കുന്ന ആഹാരങ്ങൾ മാത്രമല്ല, ഞാൻ ഒരാത്മാവ് കൂടിയാണ്. മക്കളെ ബഹുമാനിക്കുന്നത് പിതാവ് എന്ന നിലയിലാണ്. ഞാൻ പ്രഭാഷകനായതുകൊണ്ടാണ് നിങ്ങളിൽ ചിലർക്കെങ്കിലും എന്നോട് ബഹുമാനമുള്ളത്. ആ പ്രഭാഷകനും ആ യാത്രികനും ആ പിതാവും ആ ഭർത്താവും ഞാൻ തന്നെയാണ് മക്കളെ. ബിക്കോസ് ഐ ആം, ദാറ്റ് ഈസ് മൈ ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡ്സ്, എൻ്റെ ഭാവങ്ങൾ, എൻ്റെ കർമ്മങ്ങൾ, എൻ്റെ പ്രവൃത്തികൾ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഓരോ അവയവങ്ങളെ പോലും ആരാധിക്കുകയും ഓരോ ഭാവങ്ങളെ ആരാധിക്കുകയും. അനന്തമായ അത്ര എണ്ണം ക്ഷേത്രങ്ങൾ ഇന്ത്യയിലുണ്ട്, പല രാജ്യങ്ങളിലുണ്ട്. അതുകൊണ്ട് അവർക്ക് 33 കോടി ദൈവമുണ്ട് എന്നുള്ളത് പരികല്പന ഇറ്റ്സ് അബ്സല്യൂട്ട് ക്ലിയർ ആണ്. ഒന്നും അത്രേ ഒന്നിലധികം ആർക്കുമില്ല. ജീസസിന്റെ മുമ്പിൽ ഹാജരാക്കിയ ഒരു ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഗുരു ഗുരു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് അങ്ങ് പറയുന്നുവല്ലോ, സ്വർഗരാജ്യത്ത് പോകാൻ എളുപ്പ വഴി ഏതാണോ. അപ്പൊ ഈ ജീസസിന്റെ കൂടെ 2 അനാഥരായ കുട്ടികളുണ്ടായിരുന്നു. ആ പിഞ്ചു കുട്ടികളെ ആ വന്നയാൾക്ക് കൊടുത്തിട്ട് യേശു പറഞ്ഞു, നീ ഇവരെ സ്വീകരിക്കുക, ഇവരെ സ്വീകരിച്ചാൽ നീ എന്നെ സ്വീകരിച്ചു, എന്നെ സ്വീകരിച്ചാൽ എന്നെ അയച്ചവനെ സ്വീകരിച്ചു, നീ ഇവനെ തള്ളിയാൽ എന്നെ തള്ളി, എന്നെ തള്ളിയാൽ എന്നെ അയച്ചവനെ തള്ളി. അപ്പൊ ദേർ ഈസ് യഹോവ, അവിടെ ഉണ്ട് സ്വർഗസ്ഥനായ പിതാവുണ്ട്, അയച്ചവൻ വേറെ ഉണ്ട്. ഓൺലി വൺ ഗോഡ്, രണ്ടെണ്ണം ഇല്ല. ഓൺലി വൺ ഗോഡ് ആണെങ്കിൽ മനുഷ്യർ തുല്യരാവണ്ടേ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് വാസ് റിട്ടൺ ബൈ ഹോം ഡോക്ടർ ബി എം റാവു അംബേദ്കർ, ദളിതനായിരുന്നു. അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാൻ ഏൽപ്പിച്ചത് അദ്ദേഹത്തിന് എല്ലാവർക്കും കൂടി ഇഷ്ടമായത് കൊണ്ടൊന്നുമല്ല, അദ്ദേഹം അത് എഴുതണ്ടെന്ന് പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. അദ്ദേഹത്തെ പോലെ പ്രതിഭാശാലിയായിട്ടുള്ള ഒരാളെന്ന് ഇന്ത്യയിൽ ജീവിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് 5 ഡോക്ടറേറ്റ് ആണ്, വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി പ്രൊഫസറായി ക്ലാസ് എടുത്തിരുന്നു, ഭരണഘടനയൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ വെല്ലാൻ ആ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ആരുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ ഹാസ് ബീൻ ഓതറൈസ്ഡ്, അല്ലെങ്കിൽ ആ ദളിതന് ആ അവസരം കിട്ടുമായിരുന്നു. അദ്ദേഹം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി ഉണ്ടാക്കുമ്പോൾ ചിലർ ആ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ പറഞ്ഞു, ദൈവത്തിന്റെ നാമത്തിൽ നമ്മുടെ ഭരണഘടന ആരംഭിക്കണം. എതിർത്തു അസംബ്ലിയിൽ പാടില്ല, കാരണം ഒരാൾക്കെങ്കിലും ദൈവത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ അവനും ഈ ഭരണഘടന സംരക്ഷണം നൽകണം. അതുകൊണ്ട് ദൈവനാമത്തിൽ പറയാൻ പാടില്ല, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ജനനാമത്തിൽ ആരംഭിക്കട്ടെ. ഹിന്ദുസ്ഥാൻ എന്ന് ഇന്ത്യക്ക് പേരിടണമെന്ന് വായിച്ചിട്ടുണ്ട്. അവരോട് മറ്റുള്ളവർ ചോദിച്ചു, അപ്പോൾ കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഖസക്കിസ്ഥാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യൻ അല്ല, അതുകൊണ്ട് ഹിന്ദുസ്ഥാൻ ഉണ്ട്. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരതമാണ്, നമ്മുടെ രാജ്യത്ത് നമ്മൾ ജീവിക്കുന്ന നമ്മൾ കസേര മേശ എന്നൊക്കെ പറയുന്നില്ല, പോർച്ചുഗീസുകാരുടെ ഭാഷയാണ്. പോർച്ചുഗീസുകാർ തന്നതുണ്ട്, അറബികൾ തന്നതുണ്ട്, എല്ലാവരും തന്നതുണ്ട്, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് മനുഷ്യർ. പേരും ഊരും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇഴുകി ചേർന്ന് കൊടുത്തു പങ്കുവെച്ചു നമ്മൾ ഒന്നായി തീർന്ന് കഴിഞ്ഞു കൊടുക്കണം. സോ ഈ മസ്ലിമാണ് നമ്മൾ എന്നും ഒന്നായിരിക്കണം. ആ മനോഭാവം നിങ്ങൾ പരത്തണം.
നാണയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ജാതിയുടെ അടിസ്ഥാനത്തിലോ മതത്തിന്റെ അടിസ്ഥാനത്തിലോ പരസ്പരം കലഹിക്കുന്നവരായി ഒരു കുഞ്ഞുപോലും ഉണ്ടാകുകയില്ല എന്ന ഉറപ്പുവരുത്തലാണ് ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ അടിയന്തര പ്രാധാന്യമുള്ള ലക്ഷ്യം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മൾ ആരും പരസ്പരം കലഹിക്കുന്നവരാകരുത്, പരസ്പരം സഹായിക്കുന്നവരാണ്, സ്നേഹിക്കുന്നവരാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ മാത്രമേ മനുഷ്യ ജീവിതം സഫലമാവുള്ളൂ, അപ്പോഴേ മനുഷ്യൻ മനുഷ്യനാവുള്ളൂ. എല്ലാവർക്കും കഴിവുണ്ട്, ആരും വിഷമിക്കണ്ട. എല്ലാവരും ദൈവം രഥത് കലകലൻ ഇൻസാനൊക്കെ അവസരം തക്കുകയും സുമ രഥത്തിന് അസ്പത സാഹചര്യം മനുഷ്യർ നിങ്ങളൊക്കെ നല്ല രീതിയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നെ കർമ്മം കൊണ്ട് അധമന്മാരായി തീർന്നതാണ്. അതുകൊണ്ട് കർമ്മം കൊണ്ട് അധമന്മാരാകാതിരിക്കുക, നല്ല കർമ്മം ചെയ്യുക. അതാണ് നമുക്ക് വേണ്ടത്. എല്ലാം മറന്നൊന്നു ഉറങ്ങിയ രാമങ്ങൾ എന്നേക്കുമായി അസ്തമിച്ചു പോയി. ഇന്നിനി നമ്മിൽ ഒരാളിൻ്റെ നിദ്രക്ക് മറ്റേയാൾ കണ്ണിമജിയുമാണ് കാവൽ നിന്നിരിക്കുന്നു. ഇനി ഞാൻ ഉണർന്നിരിക്കാമോ, നീ ഉറങ്ങുക എന്ന വരുന്ന വഴി ഒരാൾക്ക് ഉറങ്ങിക്കിടക്കാൻ മറ്റൊരാൾ കാവലിരിക്കേണ്ട സാഹചര്യം. പുത്രരെയെല്ലാം കൊന്ന കൊല്ലിച്ച യുദ്ധത്തിന്റെ ദുഃഖ സാക്ഷിയായി ഇന്നും ഗാന്ധാരി കരയുന്നു. സൂര്യന് പിറന്നതൻ കടിഞ്ഞൂൽ പുത്രൻ ഏതോ സൂതന്റെ കരിക്കാടി കുടിച്ചു വളർന്നതും മാനത്ത് സൂര്യൻ പോലെ ഓർനിലത്തവൻ അഭിമാനിയായി ജ്വലിച്ചതും അനുജനെയ്തോ അസ്ത്രമാലിയിൽ അവൻ ധീരം അസ്തമിച്ചതും ജയം ആരുടേതെന്ന് ഓർവാൻ ആർക്കാർക്കും ആവാഞ്ഞതും രാജമാതാവാം കുന്തി ഓർമ്മതൻ ഇടവരുത്തൊരായിരം മാതാക്കളിലൂടെ ഇന്നും കരയുന്നു. അകല ഗ്രാമങ്ങളിൽ നൂറ് കൂരകൾക്കുള്ളിൽ അപമാനിതയായ പാഞ്ചാലി കരയുന്നു. വലിയോരുടെ മതമത്സര പത്മവ്യൂഹ വലയം തങ്ങിൽ രക്തസാക്ഷിയാം തന്നെ ഉണ്ണിയെ വിളിച്ച് മാറത്തലച്ചാർക്കുന്നു. സുഭദ്ര ദുരുവിധി വേദ് വൈദവ്യം ചേർത്ത് ഒരു ഉത്തരം മൂർച്ഛിക്കുന്നു. വെട്ടുക, മുറിക്കുക, പങ്കുവയ്ക്കുക, ഗ്രാമം, പട്ടണം, ജനപഥമൊക്കെയും കൊന്നും തിന്നും പാഴുക, പുലികളായി സിംഹങ്ങളായി. ഈ അവസാനത്തെ കല്യാണം പോകുന്നു. കുറച്ച് ദിവസമായിട്ട് നമ്മൾ കണ്ടോണ്ടിരിക്കും. വെട്ടുക, മുറിക്കുക, പങ്കുവയ്ക്കുക, ഗ്രാമം, പട്ടണം, ജനപഥമൊക്കെയും കൊന്നും തിന്നും വാഴുക, പുലികളായി സിംഹങ്ങളായും. മർത്യരാവുക മാത്രം വയ്യ. ജന്തുത ജയിക്കുന്നു. മനുഷ്യനല്ല ജയിച്ചു ജയിച്ചത്, മൃഗങ്ങളാണ്. നിങ്ങളെല്ലാം മനുഷ്യരാണ്, നമ്മളെല്ലാം മനുഷ്യരാണ്. ലവ് ഇച്ചത് സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക, സഹായിക്കുക. ഓരോ കുഞ്ഞും ഓരോ മനുഷ്യനാണ്. അവൻ്റെ ഒരു വീടുണ്ട്, അവൾക്കൊരു വീടുണ്ട്. ആ വീട്ടിലെ സ്ഥിതി എന്താണ്? അവൾ ആഹാരം കഴിച്ചിട്ടുണ്ടോ? അവൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? അവൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കാശുണ്ടോ? അവൾക്ക് ഡ്രസ്സുണ്ടോ? അവളെ വീട്ടിലാരെങ്കിലും സുഖമില്ലാതെ കിടപ്പുണ്ടോ? മദ്യപാനികളുണ്ടോ? രോഗികളുണ്ടോ? എന്താണ്? ഓരോരുത്തരെയും മനസ്സിലാക്കുന്നവരാണ് നല്ല അധ്യാപകന്മാരും അധ്യാപകരും. ഓരോ കുഞ്ഞിനെയും സ്വന്തം കുഞ്ഞിനെക്കാളും ആലോചിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, അവരെ മനസ്സിലാക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഒരാളുണ്ട് എന്നതാണ്. ആ സ്നേഹമാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. നമ്മളതിരാവിലെ എന്ന് പറഞ്ഞാൽ ഒന്നര വയസ്സിൽ LKG ചേർന്നവനെ പല കുട്ടികൾ ഞങ്ങളാരോട് പോയിട്ടില്ല. അങ്ങനെ വന്ന ഇനി നിങ്ങൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ ആവും. നല്ല ഡോക്ടറായി തീരും, നല്ല എഞ്ചിനീയറായി തീരും. ഭാരതം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള രാജ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആയുസിന്റെ വേദം കൂടെയാണ് ഉപയോഗിച്ചത്? വേദങ്ങളിൽ നിന്നാണ് ആയുർവേദം ഉണ്ടായത്, ചരകന്റെ ശുശ്രൂഷത്തിലുണ്ട്. എന്നിട്ട് മുസ്ലിങ്ങൾ ക്ഷീരബല സഹജരാതി കഷായത്തിൽ തന്നൊന്നരം തൈലം ജപനപ്രാശം അഗസ്ത്യരസായണം രാസനാദി പൊടി ഏലാദി പൊടി ഒന്നും കഴിക്കുന്നില്ലേ, പൊടി തേക്കുന്നില്ലേ, കുടിക്കുന്നില്ലേ, ദശമലക്ഷണമുണ്ടല്ലോ. പക്ഷെ ആ വേദങ്ങളിൽ നിന്നുണ്ടായ ആയുർവേദ ആശുപത്രിയിൽ കുടുംബം മുസ്ലിങ്ങളാണ്. നമുക്ക് സ്വീകാര്യമാണോ അത്? നിങ്ങളങ്ങനെ കൃത്യമായിട്ടും മതം നോക്കി നമ്മുടെ മാത്രമേ കഴിക്കുള്ളെങ്കിൽ ഡോൺ കോട്ടു കട്ടക്കൽ ആയുർവേദശാല ആയുർവേദ ഫാർമസി ആയുർവേദം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നു. അലോപ്പതി ഏതെങ്കിലും ഒരു മതത്തിൻ്റെ അലോപ്പതി ഇംഗ്ലീഷുകാരനല്ല ഉണ്ടാക്കിയത്, ഹോമിയോപ്പതി ജർമ്മനാണ്. സാമൂഹ്യ ആനിമൻ്റെ മതം നോക്കിയാണ് നിങ്ങൾ ഹോമിയോ കഴിക്കുന്നു, നിങ്ങൾ ആയുർവേദം കഴിക്കും. ധനുർവേദം യുദ്ധത്തിൻ്റെ തന്ത്രങ്ങളും ആയുധങ്ങൾ ഉണ്ടാക്കലും യുദ്ധമര്യാദകളുണ്ട്. ഗാന്ധർവ വേദം സംഗീതവും നൃത്തവും കേട്ടു. ഞാൻ എന്നെ നിങ്ങൾ സ്വാഗതം ചെയ്തത് ഞാൻ ഇങ്ങനെ തന്നു, അതൊരു നമസ്കാര മുദ്രയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മുസ്ലിങ്ങൾ വിളിക്കുന്ന ഇങ്ങനെയുള്ളത് പുഷ്പാഞ്ജലി മുദ്രയാണ്. നിങ്ങൾ ഭരതനാട്യവും കുച്ചിപ്പുടിയൊക്കെ കളിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പിടിക്കുന്നത് അതൊരു മുദ്രയാണ്. ഇറ്റ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ മീനിങ്. വെറുതെ കാണിക്കുകയല്ല, ഈ ആ പഞ്ചഭൂതങ്ങൾക്ക് പ്രതിനിധാനം ചെയ്യുന്നു. വിരലുകൾ, അഗ്നി, വായു, ആകാശം, ജലം, ഭൂമി. ഈ പഞ്ചഭൂതങ്ങളിൽ ആകാശവും ഭൂമിയും ചേരുമ്പോൾ ഒരു ഫലമുണ്ടാകുന്നു ശരീരത്തിൽ. ഭൂമിയും ജലവും ചേരുമ്പോൾ വേറൊരു ഫലം ഉണ്ടാകുന്നു. അപ്പൊ ഞാനിപ്പോ ഇങ്ങനൊരു മുദ്ര പിടിച്ചാൽ ദിസ് ഇസ് കാൾഡ് അവാൻ വായു മുദ്ര. ഈ മുദ്ര 15 മിനിറ്റ് നേരം രാവിലെ വൈകുന്നേരം പിടിച്ചാൽ ഹൃദ്രോഗം വരെ ഇല്ലാണ്ടായി പോകും, ബ്ലഡ് സർക്കുലേഷൻ കൂടും, ഒരു ചെലവില്ല, 5 വയസ്സ് വേണ്ട, ഇൻവെസ്റ്റിഗേഷൻ വേണ്ട, സുഖമില്ലാണ്ട് ഒരാൾ ആശുപത്രിയിൽ കൊണ്ടുപോയി കൊണ്ടിരിക്കുക. ഈ രോഗിയെ കൊണ്ട് ഇങ്ങനെ പഠിപ്പിക്കാൻ എന്താ പ്രയാസം? ചെലവൊന്നുമില്ലല്ലോ, പോകുന്ന വഴി.
ഇതിലെന്താ സംഭവം? ഇതിൽ ആകാശമൊരു സ്ഥലത്തും അഗ്നി വേറെയാണ്, ഭൂമിയും വായുവും തമ്മിൽ വേറൊരു ടച്ചിങ് ആണ്. ഈ ഓരോ ടച്ചിങ്ങും ശരീരത്തിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ശരീരം മാത്രമല്ല, അതിന് ജീവനുണ്ട്, അതിന് പ്രാണശക്തിയുണ്ട്, അതിൽ ആത്മാവുണ്ട്, അതിന് ചലനങ്ങളുണ്ട്, അതിൽ വ്യത്യാസപ്പെട്ട പ്രതിഭകളുണ്ട്. അതുകൊണ്ടാണ് ഓരോ മുദ്രകളൊക്കെ അവിടെ നമ്മൾ ഓരോ സംഗീതം എന്തോ രാജ്യമാണ് ഇതിന്റെ എത്ര. രാവിലെ എഴുന്നേൽക്കുമ്പോ നമ്മൾ കേൾക്കുന്നു, നമ്മൾ എം എസ് സുബ്ബലക്ഷ്മിയുടെ വെങ്കടേശ സുപ്രഭാതം എന്നാ ചൊല്ലുന്ന കൗസല്യ സുപ്രജാ രാമ പൂർവ സന്ധ്യ പ്രവർത്തതേ, എന്തൊരു മനോഹരമായ വരികളാണ് പറഞ്ഞത്. എം എസ് സുബ്ബലക്ഷ്മിയുടെ 7000 രൂപ നമുക്ക് അർഹതയുണ്ടാവും. അത്രയും പ്രസിദ്ധയായ അത്ഭുതകരമായ സംഗീതത്തിന്റെ ആ സംഗീതധാര ദൈവം അവരുടെ തൊണ്ടയിൽ നിക്ഷേപിച്ചത് നമ്മുടെ ഈ രാജ്യത്താകെ നിക്ഷേപിക്കപ്പെട്ടില്ല. അത്രയും വലിയ സംഭവമായിരുന്നു എം എസ് സുബ്ബലക്ഷ്മി. എന്നിട്ട് അവർ പാടിയത് വെങ്കടേശ പ്രഭാതത്തിൽ എന്താ, കൗസല്യയുടെ സുപ്രജനായ മകൻ രാമ എഴുന്നേൽക്കും, പ്രഭാതമായിരിക്കും, പ്രഭാത സന്ധ്യയായിരിക്കും. കർത്തവ്യം ദൈവമാന്യതെന്ന് ഈശ്വരീയമായ കർത്തവ്യങ്ങൾ നിറവേറ്റാൻ എഴുന്നേൽക്കുന്നു. അപ്പോഴാണ് പള്ളിയിൽ നിന്ന് സ്ഥലോത്തു കൈരും എന്ന് പറയും, നിദ്രയേക്കാൾ നല്ലത് നമസ്കാരമാണ്, പ്രാർത്ഥനയാണ്, എഴുന്നേൽക്കുക. ഉസ്താദ് ബിസ്മില്ലാ ഖാൻ, അംജദ് അലി ഖാൻ, അക്ബർ അലി ഖാൻ, ആബിദ പർവീൻ, രാഹുൽ വള്ളാൾ, സൂര്യ ഗായത്രി, ഹരിപ്രസാദ് ചൗരസ്യ, പണ്ഡിറ്റ് രവിശങ്കർ, ഈ സംഗീതങ്ങളൊന്നും കേൾക്കാതെ ഭാരതീയനായി മനുഷ്യനായി ജീവിച്ച് മരിച്ചുപോയാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് ലോസ് ഡിയർ ഫ്രണ്ട്സ്, വലിയ നഷ്ടമാണ്. ഇനിയെങ്കിലും ഒന്ന് കേട്ടതും മുസ്ലിങ്ങള് ഉസ്താദ് ബിസ്മില്ലാ ഖാന്റെ പറയുകയാണോ? ഉസ്താദ് ബിസ്മില്ലാ ഖാനെ നിങ്ങൾ കാണണമെങ്കിൽ വാരാണസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് പോകണമായിരുന്നു. അദ്ദേഹം അവിടെ ഇല്ല, അദ്ദേഹത്തിന്റെ സംഗീത സവല്യകൾ അവിടെയാണ്. മനോഹരമായ ഗാനങ്ങൾ, സംഗീതം ഭാരതീയമാണ്, നമ്മുടെ സാമവേദത്തിലുള്ളതാണ്, നമ്മുടെ ആയുർവേദം അഥർവവേദത്തിൽ നിന്നും യജുർവേദത്തിൽ നിന്നും ഒന്നാണ്. അഗ്നിമീഴ പുരോഹിതം യജ്ഞസ്യ ദേവമത്യുജം ഗോദാരം രത്നദാതം എന്നാണ് ലോകത്തിൽ ആദ്യം എഴുതപ്പെട്ട പുസ്തകത്തിൽ ആദ്യ വരിയാണ്. ലോകത്തിൽ ആദ്യം എഴുതപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന പുസ്തകത്തിൽ ആദ്യ വരി അഗ്നിമീഴ പുരോഹിതം യജ്ഞസ്യ ദേവമത്യുജം ഗോദാരം രത്നദാതം എന്നാണ്. കരിക്കട്ടയെ പോലും ജ്വലിപ്പിക്കുവാൻ ശക്തിയുള്ള അഗ്നി പ്രകാശമാണ്. അതിനു മുമ്പ് മന്ത്രങ്ങളായി വരാതിരുന്ന ഉത്സവമായതായി 1000 വർഷങ്ങൾക്ക് മുമ്പ്, 10000 വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ്. അനാട്ടമിയെ കുറിച്ച്, മനുഷ്യന്റെ അവയവങ്ങളെ കുറിച്ച്, ആയുസിനെ കുറിച്ച് ഒക്കെ വേദങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. സ്ഥാപത്യ വേദം, നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നുണ്ടല്ലോ കുട്ടികൾ, എഞ്ചിനീയറിംഗ് പോകുന്നവരുണ്ടല്ലോ അല്ലെ. മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റി, കോളേജ് എന്ന് പറയുന്നത് അമേരിക്കയിലാണ്. നിങ്ങളുടെ എഞ്ചിനീയറിംഗിനേക്കാൾ മുമ്പ് സ്ഥാപത്യ വേദം എന്ന് പറഞ്ഞാൽ ഔട്ട് ടു പ്ലാൻ സിറ്റി, ഔട്ട് ടു കൺസ്ട്രക്ട് എവറി ഡേ, ഔട്ട് ടു പ്ലാൻ എ വില്ലേജ്, ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് സ്ഥാപത്യ വേദം. അപ്പോൾ ഭാരതീയ സംസ്കാരത്തിലും ഹൈന്ദവ സംസ്കാരത്തിലും ക്രൈസ്തവ സംസ്കാരത്തിലും ഇസ്ലാമിക സംസ്കാരത്തിലും എല്ലാം മനുഷ്യ ബന്ധങ്ങൾ നന്നാക്കിയെടുക്കാൻ, നല്ലവരായിത്തീരാൻ, ശരിയായ ജീവിതം നയിക്കാൻ, ധർമ്മം പാലിക്കാൻ നമ്മോട് കൽപ്പിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് അതിന് മാറി നിൽക്കാനാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ മുഖ്യധാര സഞ്ചയിക്കേണ്ടത് ധർമ്മത്തിൻ്റെ മാർഗത്തിലാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് സമയത്ത് നന്ദി പറയുന്നു.